കൂത്തുപറമ്പിലുള്ള കാനറ ബാങ്ക് തൊക്കിലങ്ങാടി ശാഖയിൽ വെച്ച് ഒരു വനിതാ മാനേജർ ആത്മഹത്യ ചെയ്തത് ബാങ്കിംഗ് മേഖലയിലെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് വലിയ പൊതുചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. ബാങ്കിംഗ് മേഖലയിൽ വൻതോതിലുള്ള വളർച്ച ഉണ്ടായത് 1970കളിലും 80കളിലുമാണ്. അന്ന് ബാങ്കുകൾ ഏറെയും പൊതുമേഖലയിലാണ്. ധാരാളം നിയമനങ്ങൾ 1980കളുടെ മധ്യം വരെ നടന്നിരുന്നു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെ സർക്കാർ മേഖലയിലെ നിയമനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നു. 1990കളിൽ കുറെയൊക്കെ നിയമനങ്ങൾ നടന്നു. 2001 പൊതുമേഖലാ ബാങ്കുകളിൽ നിലവിൽ വന്ന സ്പെഷ്യൽ വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം പ്രകാരം 1.5 ലക്ഷത്തോളം ജീവനക്കാരും ഓഫീസർമാരും പിരിഞ്ഞുപോയി. പിന്നീട് ഏതാണ്ട് 2008 വരെ പരിപൂർണ നിയമന നിരോധനത്തിന്റെ കാലമായിരുന്നു. അപ്പോഴേക്കും 1970കളിലും 80കളിലും നിയമിതരായ ജീവനക്കാർ വൻതോതിൽ വർഷം തോറും വിരമിക്കുന്ന ഘട്ടമെത്തിയിരുന്നു. അപ്പോഴാണ് മുമ്പുണ്ടായിരുന്ന BSRBക്ക് പകരം IBPS എന്ന സ്ഥാപനത്തിലൂടെ നിയമനങ്ങൾ പുനരാരംഭിച്ചത്. പിന്നീട് തുടർച്ചയായി മുതിർന്ന ജീവനക്കാർ വിരമിക്കുകയും യുവതീ യുവാക്കൾ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം ഏതാനും വർഷം നിലനിന്നു. അതിപ്പോഴും അല്പാൽപം തുടരുകയാണ്. ഇതിന്റെ അനന്തരഫലമായി പരിചയസമ്പന്നരായ പരിജ്ഞാനമുള്ള ജീവനക്കാർ വളരെ പെട്ടെന്ന് രംഗം വിടുകയും അറിവിന്റെയും അനുഭവത്തിന്റെയും കുറവ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. ഫലപ്രദമായ പരിശീലനത്തിലൂടെ ഇത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം ബാങ്ക് മാനേജ്മെന്റുകൾക്ക് ഉണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ മാനേജ്മെന്റുകൾ തികഞ്ഞ പരാജയമാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുതുതലമുറ ജീവനക്കാർക്ക് പരമാവധി ബാങ്കിംഗ് പരിജ്ഞാനം പകർന്നു നൽകാനുള്ള ദിശാബോധമുള്ള നടപടികളൊന്നും സ്വീകരിക്കാൻ ബാങ്കുകളുടെ ട്രെയിനിങ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ടാർഗറ്റുകൾ ബാങ്ക് ജീവനക്കാർക്ക് വലിയ സമ്മർദ്ദമായി തീർന്നിരുന്നു. ഇതോടൊപ്പം സർക്കാർ പരിപാടികളായ ജൻധൻ യോജന, അടൽ പെൻഷൻ യോജന, സർക്കാരിന്റെ ഇൻഷുറൻസ് പദ്ധതികൾ, മുദ്രാ ലോൺ, മറ്റു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ തുടങ്ങി പല ബിസിനസ് ലക്ഷ്യങ്ങളും പൊതുമേഖലാ ബാങ്കുകളിലെ മാനേജർമാർക്ക് നേടേണ്ടതായുണ്ട്. മുൻകാലങ്ങളിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുക, വായ്പകൾ നൽകുക എന്ന രണ്ടുതരം ലക്ഷ്യങ്ങൾ മാത്രമാണ് ബാങ്ക് മാനേജർമാർക്ക് നേടേണ്ടതായുള്ളത്. എന്നാൽ ഇപ്പോൾ മേൽപ്പറഞ്ഞ വിവിധ ഇനങ്ങളിലായി 30ഓളം ടാർഗറ്റുകളാണ് ബാങ്ക് മാനേജർമാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇതെല്ലാം ഒരേ സമയത്ത് എത്തിപ്പിടിക്കാനുള്ള പരിശ്രമമാണ് ഒട്ടുമിക്ക മാനേജർമാരെയും വലിയ ആശങ്കയിലും നിരാശാബോധത്തിലും പരാജയ ഭീതിയിലും ആഴ്ത്തുന്നത്. തൊഴിൽ മികവും വ്യക്തി ജീവിതത്തിലെ സന്തുഷ്ടിയും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നത് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. ഇക്കാര്യത്തിൽ പ്രാഥമികമായി ശ്രദ്ധ ചെലുത്തേണ്ടത് ജീവനക്കാർ തന്നെയാകുന്നു. വ്യക്തി ജീവിതത്തിലെയും കുടുംബജീവിതത്തിലെയും സന്തുഷ്ടിയാണ് മനുഷ്യരുടെ ആത്യന്തിക സന്തോഷത്തിന് അടിസ്ഥാനം. ഇതോടൊപ്പമാണ് തൊഴിൽ മേഖലയിലെ വിജയത്തെ കൊണ്ടുപോകേണ്ടത്. തൊഴിൽ മേഖലയിലെ ലക്ഷ്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയാൽ വ്യക്തി ജീവിതത്തിലെ വിലപ്പെട്ട സന്തുഷ്ടിയാണ് നഷ്ടമാവുക. ഇക്കാര്യത്തിൽ വ്യക്തതയാർന്ന ഒരു കാഴ്ചപ്പാടും ആവശ്യമായ ദൃഢനിശ്ചയങ്ങളും ഓരോ വ്യക്തിക്കും ആവശ്യമായിരിക്കുന്നു. അതേസമയം സ്ഥാപന മേധാവികൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇക്കാര്യത്തിൽ നിന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞുമാറാനാവില്ല. സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരുടെ തൊഴിലും വ്യക്തി ജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം തൊഴിൽദാതാക്കൾക്കുമുണ്ട്. ടാർഗറ്റും ലാഭങ്ങളും മാത്രം ലക്ഷ്യമാക്കി സ്ഥാപനം നടത്തുമ്പോൾ അവിടെ ജീവനക്കാർ ബലിയാടാക്കപ്പെടുന്നു. ഇത് ഒരിക്കലും അഭികാമ്യമല്ലെന്ന് മാത്രമല്ല, വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യും. ഇതിനുള്ള പരിഹാരം ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കൽ, ട്രെയിനിങ് സംവിധാനം ശക്തവും ഫലപ്രദവുമാക്കൽ, ഓഫീസർ തസ്തികയിലുള്ളവർക്ക് ജോലി സമയം നിജപ്പെടുത്തൽ, സ്ട്രെസ് മാനേജ്മെന്റിൽ ഇടയ്ക്കിടെ പരിശീലനം നടക്കൽ, ജീവനക്കാരുടെ പരാതികൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ തുടങ്ങിയ ക്രിയാത്മകമായ നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനാകൂ.